നമസ്കാരം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ തിരുവല്ല ആസ്ഥാനത്തേക്ക് എച്ച് പി രാഷ്ട്രീയ ബജ്രംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാഷ്ട്രീയ ബജ്രംഗ് ദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിപിൻലാലിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരിപാലോട് ഉദ്ഘാടനം ചെയ്തു. 66 ലേറെ കടലാസ് സംഘടനകൾ രൂപീകരിച്ച് കോടിക്കണക്കിന് കള്ളപ്പണം സമാഹരിച്ച സ്വയം പ്രഖ്യാപിത ചർച്ച് മേധാവി കെ പി യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടക്കണമെന്നും ബിലീവേഴ്സ് ചർച്ചിന്റെ സ്വത്ത് കണ്ടുകെട്ടി ഇവിടുത്തെ സാധാരണക്കാരായ ദേശീയ ജനവിഭാഗത്തിന് നൽകാൻ സർക്കാർ തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജീവകാരുണ്യ പ്രവർത്തനത്തിനും സുവിശേഷ പ്രചാരണത്തിനും എന്ന വ്യാജേനയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലടക്കം വകമാറ്റി കെ പി യോഹനൻ ചെലവഴിച്ചത്. ഇതാണ് തിരുവല്ല ആസ്ഥാനമായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരിപാടി. രാജ്യത്തെ ആദായ നികുതി വകുപ്പ് വാർത്താക്കുറിപ്പിൽ അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കിയ കാര്യമാണിത്. കറൻസി ഇടപാടിൽ മാത്രം 100 കണക്കിന് കോടി ഇതുപോലെ വെട്ടിച്ചു എന്നതിന് തെളിവും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. 14.5 കോടിയോളം രൂപയാണ് 2 ദിവസത്തിനിടെ പരിശോധനയിൽ ഇവർ കണ്ടെത്തിയത്. ബിലീവേഴ്സ് ചർച്ച് ചാരിറ്റിക്കായി ലഭിച്ച പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അനധികൃത ഇടപാടുകൾക്കും വ്യക്തിപരമായ ഇടപാടുകൾക്കും വകമാറ്റി ചെലവഴിച്ചതായിട്ടാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. 6000 കോടിയോളം രൂപയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിലീവേഴ്സ് ചർച്ച് നിക്ഷേപിച്ചത്. രാഷ്ട്രീയ നേതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകിയതായും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ ചികിത്സാ ചെലവ് വഹിച്ച രേഖകളും റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. ചാരിറ്റിക്കായി വിദേശത്തു നിന്ന് കിട്ടുന്ന പണം അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കണമെന്നതാണ് നിയമം. കണക്കുകൾ സർക്കാരിൽ സമർപ്പിച്ചതിനും പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ബിഷപ്പ് യോഹന്നാന്റെ വിവിധ ട്രസ്റ്റുകൾക്ക് 1961 ആദായ നികുതി നിയമപ്രകാരം ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റുകൾക്കുള്ള ആദായ നികുതി ഇളവുകൾ നൽകിയിട്ടുണ്ട്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഗ്രൂപ്പിന് രാജ്യമെമ്പാടും ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുമുണ്ട്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കർണാടക, ചണ്ഡിഗഡ്, പഞ്ചാബ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 66 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത്.